ഹായ് എവരി വൺ, വെൽക്കം ബാക്ക്. ഇന്ന് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഫിഷ് മോളിയുടെ റെസിപ്പിയാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള കേരള ഫേമസ് ഫിഷ് കറിയാണത്. അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യമായി ഞാൻ ഒരു പാത്രം എടുത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബ്ലാക്ക് പേപ്പറും 1 ടേബിൾ സ്പൂൺ സോൾട്ടും 1/2 ടേബിൾ സ്പൂൺ ടെർമറിക് പൗഡറും 1 ലെമൺ ജ്യൂസ് പിഴിഞ്ഞതാണിത്. അതിൽ നിന്ന് ഞാൻ പകുതി ഒഴിച്ചു കൊടുക്കുകയാണ്, പകുതി ഞാൻ ലാസ്റ്റ് ഒഴിച്ചു കൊടുക്കും. ഇതെല്ലാം കൂടി നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ഈ ഫിഷാണ് എടുത്തിരിക്കുന്നത്. ഇത് ഈ ഫിഷിൻ്റെ പേര് തക്വ എന്നാണ്. നമുക്ക് ഏത് ഫിഷ് വേണമെങ്കിലും എടുക്കാം. ആവോലി, അയല, നെമ്മീൻ, വയച്ചൂര, ഇതെല്ലാം നമുക്ക് ഫിഷ് മോളി ഉണ്ടാക്കാൻ നല്ലതാണ്. ദശകട്ടിയുള്ള മീൻ നമുക്ക് എടുക്കണം. ഇനി മസാല തേച്ച് ഞാൻ 1 മണിക്കൂർ ഫ്രിഡ്ജിൻ്റെ താഴെത്തട്ടിൽ വെച്ചു. ഇപ്പോൾ ഗാർലിക്കും ജിഞ്ചറും നമുക്ക് പേസ്റ്റാക്കി എടുക്കാം. അതിന് പകരം ഞാനിപ്പോൾ ഇതേപോലെയാണ് ചെയ്യുന്നത്. ഇതെനിക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയും. അതെനിക്ക് ഇഷ്ടമായതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് വിധത്തിൽ വേണമെങ്കിലും ചെയ്യാം. പേസ്റ്റാക്കി എടുക്കണേ പേസ്റ്റാക്കി എടുക്കാം, ചതച്ചെടുക്കണേ ചതച്ചെടുക്കാം. ഓക്കെ, ഇനിയിപ്പോൾ നമ്മുടെ ജിഞ്ചർ ഗാർലിക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓണിയൻ കട്ട് ചെയ്യാം. ചെറുതായാണ് ഞാൻ ഓണിയൻ കട്ട് ചെയ്യുന്നത്. നീളത്തിൽ വേണമെങ്കിൽ നീളത്തിൽ കട്ട് ചെയ്യാം. ഞാനിപ്പോൾ എനിക്ക് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി ആണ് കട്ട് ചെയ്യുന്നത്. ലെമൺ, 1/6 പച്ചമുളക് ഇതെല്ലാം കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്യാൻ വെച്ചിരുന്ന ഫിഷ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായി ഞാനൊരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ചെടുക്കുകയാണ്. കോക്കനട്ട് ഓയിലാണ് ഒഴിച്ചെടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് ഫിഷ് ഇട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഒത്തിരി അങ്ങ് ഫ്രൈ ചെയ്യരുത്, ചെറിയ രീതിയിൽ ഫ്രൈ ചെയ്ത് വേണം എടുക്കാൻ. ഈ ഫിഷ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫിഷാണ്. പക്ഷെ നാട്ടിൽ എനിക്ക് അറിയത്തില്ല ഈ ഫിഷിൻ്റെ പേരെന്താണെന്നുള്ളത്. ഇവിടെ പറയുന്നത് തക്വ എന്നാണ്. ഒരു സൈഡ് നമുക്ക് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി അടുത്ത സൈഡ് മറിച്ചിട്ട് കൊടുത്തിട്ട് അതും കൂടി ഫ്രൈ ചെയ്തെടുക്കാം. വളരെ ശ്രദ്ധിക്കണം, പൊടിഞ്ഞു പോവാതെ നമ്മൾ ഈ ഫിഷ് എടുക്കണം. ഇപ്പോൾ നമ്മുടെ ഫിഷ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിതിനെ കോരിയെടുത്ത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. വളരെ സോഫ്റ്റായ ഫിഷ് ആയതുകൊണ്ട് പെട്ടെന്ന് പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. നമ്മൾ എത്ര കയറിയതാലും അത് പൊടിയും, അതങ്ങനെയാണ്. ഓക്കെ, ഇനി നമ്മളെ ഫിഷ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇനി മസാല റെഡിയാക്കാം. അതിനായി ഞാനൊരു മൺചട്ടിയാണ് അടുപ്പി വെച്ചിരിക്കുന്നത്. അതിന് നേരത്തെ ഫ്രൈ ചെയ്ത ഓയിലിൻ്റെ ബാക്കി ഓയിൽ ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഈ ചട്ടിയിലേക്ക് ഒഴിച്ച ഓയിലൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. അതിനുശേഷം നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ഗാർലിക്ക് ആദ്യം ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അതിനെ ഒന്ന് ജസ്റ്റ് വഴറ്റി കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ജിഞ്ചറും കൂടി ഇട്ട് കൊടുക്കാം. ഇതും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഗാർലിക്ക് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 7 പച്ചമുളകാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അവരവരുടെ എരിവിനനുസരിച്ച് നമ്മൾ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ബിക്കോസ് നമ്മൾ പിന്നെ ചില്ലി പൗഡർ ചേർക്കുന്നില്ല, അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പച്ചമുളക് ചേർക്കുന്നത്. ചില്ലി പൗഡർ ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ കളർ മാറിപ്പോവും. നമുക്കിപ്പോൾ വൈറ്റ് കളറല്ല വേണ്ടത്, യെല്ലോ കളറാണ്. അപ്പോൾ അതിനാണ് ഞാൻ ടെർമറിക് ചേർക്കുന്നത്. ഇനി നമുക്ക് സവാള ചെറുതായി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ഇനി അതിന് വഴന്ന് കിട്ടാൻ വേണ്ടി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനെ വഴറ്റിയെടുക്കാം. ഒത്തിരി അങ്ങ് നല്ലതുപോലെ ഡാർക്ക് കളറായിട്ട് വഴറ്റിയെടുക്കാൻ പാടില്ല, എങ്കിൽ പിന്നെ നമ്മുടെ കറിയുടെ കളർ ഒന്ന് ചേഞ്ച് ആയി പോകും. അതിൻ്റെ ഒരു പച്ച ചുവ മാറുന്നതുവരെ നമുക്കൊന്ന് വഴറ്റിയെടുത്താൽ മതി. ഇനി കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഹാഫ് ടേബിൾ സ്പൂൺ
ബ്ലാക്ക് പേപ്പർ ചേർത്ത് കൊടുക്കാം. ഹാഫ് ടേബിൾ സ്പൂൺ ടെർമറിക് പൗഡർ ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി അടച്ച് വെച്ച് ഒരു മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ഒന്ന് നല്ലതുപോലെ വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഹാഫ് ടേബിൾ സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്തതിന് ശേഷം ഇനി നമുക്ക് കോക്കനട്ട് മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിത് ഇത് രണ്ടാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ആദ്യത്തെ പാല് മാറ്റി വെച്ചിട്ടുണ്ട്, അത് ലാസ്റ്റ് ചേർത്ത് കൊടുക്കും. ഇനി ഈ കോക്കനട്ട് മിൽക്ക് ചേർത്തതിന് ശേഷം ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. അതിനുശേഷം അടച്ചു വെച്ച് ഇത് നല്ലതുപോലെ തിളയ്ക്കാനായിട്ട് വയ്ക്കാം. ഇനി നമുക്ക് അടപ്പ് തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ തേങ്ങാപ്പാലെല്ലാം ഒഴിച്ചിട്ട് നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് ചേർത്ത് കൊടുക്കാം. പൊടിഞ്ഞു പോവാത്ത രീതിയിൽ പതുക്കെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇത് വളരെ സോഫ്റ്റായ ഒരു ഫിഷാണ്, അതുകൊണ്ട് തന്നെ ഇത് വളരെ സൂക്ഷിച്ചെടുത്തില്ലെങ്കിൽ ഇത് വേഗം പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. കാരണം നമുക്ക് വേറെ ഏതെങ്കിലും ഫിഷ് ഉപയോഗിക്കാം, നമുക്ക് ആവോലി ഉപയോഗിക്കാം, നെമ്മീൻ ഉപയോഗിക്കാം, വയറ്റൂര ഉപയോഗിക്കാം, അയല ഉപയോഗിക്കാം, ഇതെല്ലാം നമുക്ക് ഈ ഫിഷ് മോളിക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. ഈ ഫിഷ് എനിക്ക് കുറച്ചൊത്തിരി ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ഈ ഫിഷ് ഉപയോഗിക്കുന്നത്. വളരെ സോഫ്റ്റായ ഒരു ഫിഷാണത്. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാനായി വെക്കാം. അപ്പോൾ ഇതിൻ്റെ ചാറെല്ലാം ഒന്ന് വറ്റി വരും. ഇനി അടപ്പ് തുറന്ന് നോക്കാം. ഇപ്പോൾ നല്ലതുപോലെ ചാറെല്ലാം തിളച്ച് നല്ലതുപോലെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഒന്നാം പാലാണ് ചേർക്കാനുള്ളത്, അത് ചേർത്ത് കൊടുക്കാം. ഇനി ഒന്നാം പാൽ ചേർത്തതിന് ശേഷം നമ്മൾ സ്പൂൺ കൊണ്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കാൻ പാടില്ല, വളരെ സ്ലോയിൽ മാത്രമേ ഇളക്കി കൊടുക്കാൻ പാടുള്ളൂ. ആദ്യം നമുക്കൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. ചുറ്റിച്ചു കൊടുത്താലും തേങ്ങാപ്പാൽ എല്ലാ സ്ഥലത്തും ഒന്നും എത്തത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സ്പൂൺ കൊണ്ട് സ്ലോയിലൊന്ന് നീക്കി കൊടുക്കണം. അപ്പോൾ ആ തേങ്ങാപ്പാലെല്ലാം എല്ലാ സ്ഥലത്തും ഒന്ന് എത്തും. ഇപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള ഫിഷ് മോളി റെഡി ആയിട്ടുണ്ട്. ഇത് അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും റൈസിൻ്റെ കൂടെയും എല്ലാം ബെസ്റ്റ് കോമ്പിനേഷനാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു. Slowly, yeah. Up, lift your hands up.